എന്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എങ്ങനെ ഒരു നല്ല അനുഭവ സാക്ഷ്യം നമ്മളുടെ ബിസിനസിനെ പറ്റി തയ്യാറാക്കാം എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ ദിവസത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. എങ്ങനെ നമ്മൾ ഈ നമ്മളുടെ മൊത്തം ഡെലിവറി ഓഫ് സ്പീച്ച് എങ്ങനെ ഇരിക്കണം, സ്പീച്ച് ക്രാഫ്റ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ട് ആൾക്കാരെ എങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളോട് കൊണ്ടുവരാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഇന്നലെ ജനറൽ ആയിട്ട് സംസാരിച്ചത്. അതിന്റെ അവസാനം നമ്മൾ ടെക്നിക്കൽ ആയിട്ട് ഇതിനെ നമ്മുടെ സ്പീച്ചിനെ ഒരു ബർഗർ മാതിരി ഓർമ്മിപ്പിക്കാവുന്ന രീതിയിൽ ഞാൻ അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ആ ബർഗറിന്റെ ബേസ് അടിഭാഗം എന്ന് പറയാവുന്ന ഒരു ബണ്ണിന്റെ നടുവേ മുറിച്ച് അടിയിലെ ഭാഗം, ഈ ഭാഗം എന്ന് നമ്മളുടെ സ്പീച്ചിൽ നമ്മൾ കണക്കൂട്ടാൻ പറ്റുന്നത് നമ്മുടെ സ്പീച്ചിന്റെ ഓപ്പണിംഗ് ആണ്. ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ 10 മിനിറ്റ് ആണ് നിങ്ങൾക്ക് സ്പീച്ച് കിട്ടുന്നതെങ്കിൽ ഈ 10 മിനിറ്റ് നിങ്ങൾ എന്തെങ്കിലും കഥ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. അപ്പൊ അതിനൊരു ബേസ് റെഡിയാക്കണം. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇത് അനുഭവസാക്ഷി നമ്മൾ പറയുന്നതിന് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളുടെ ബിസിനസിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും വ്യക്തി വന്ന് നമ്മളുടെ ബിസിനസ് പ്ലാൻ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ ചെറിയ മാനസികമായിട്ട് അല്ലെങ്കിൽ ആ മെന്റൽ ബുദ്ധി ലെവലിൽ ആൾക്കാർ കുറച്ച് ടയേർഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഷോക്ക് കൊടുക്കണ മാതിരി ആയിരിക്കണം നമ്മളുടെ ഓപ്പണിംഗ്. അപ്പോഴേ അവർക്കും നിങ്ങൾക്കും ഇടയിലുള്ള ആ കാണാത്ത മതിലിനെ പൊളിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞ മാതിരി സ്പീച്ച് ക്രാഫ്റ്റ്, ഇന്നലെ പറഞ്ഞത് മാതിരി സ്പീച്ച് ക്രാഫ്റ്റിന്റെ നമ്മൾ പറയുന്ന വേർഡാണ് അൺസീൻ വാൾ. ആ അൺസീൻ വാളിനെ നമുക്ക് പൊളിക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് നമ്മൾ ഓപ്പണിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ സ്പീച്ചിന്റെ ഓപ്പണിംഗ്, നമ്മുടെ സ്പീച്ചിന്റെ ബേസ് ലെവൽ. ചെവിയിലുള്ള പനി എടുക്കാതെ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ കാര്യങ്ങൾ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, നൗ ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സമയത്തിന്റെ ടോട്ടൽ അലോക്കേഷൻ 2-10 മിനിറ്റ് ആണെങ്കിൽ 2 മുതൽ 2.5 മിനിറ്റ് വരെ മാത്രമേ നമുക്ക് ഈ ഓപ്പണിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളുടെ സെന്ററിലുള്ള മസാല അല്ലെങ്കിൽ പാറ്റീസ്, നമ്മൾ ബർഗറിൽ പറയുന്ന ആ മെയിൻ കണ്ടന്റ് ആണ് നമ്മളുടെ സ്പീച്ചിന്റെ മെയിൻ ഉദ്ദേശം. അവിടെയാണ് നമ്മൾ മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതിനെ വലിച്ചു നീട്ടരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കഥ പറയുകയാണെങ്കിൽ ആ കഥ ഒരു 2 മിനിറ്റിൽ തീരുന്ന തരത്തിലുള്ള കഥയായിരിക്കണം. ഒരു കവിതയാണെങ്കിൽ ഒരു മുഴുവൻ കവിതയൊന്നും ചങ്ങമ്പുഴയുടെ മുഴുവനും കാര്യങ്ങളൊന്നും പറയണ്ട, വള്ളത്തോളിന്റെ മുഴുവൻ കാര്യങ്ങളൊന്നും പറയണ്ട, ചെറിയ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ വലിച്ചു നീട്ടി പറയാണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ അടുത്തിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, കുറച്ചുപേര് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. എന്നാലും ഞാൻ ഈ പറയുന്ന കാര്യത്തിന് നിങ്ങളൊരു ഹോംവർക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്തിട്ടുള്ള ഹോംവർക്ക് മാതിരി നമ്മളിത് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിനെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗിൽ നമ്മൾ പോയിരിക്കുമ്പോഴോ നമ്മളുടെ അനുഭവ സാക്ഷ്യം പവർഫുൾ ആയിട്ട് നമ്മൾ അവതരിപ്പിച്ചാൽ, 100% സ്ട്രക്ചേർഡ് വേയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ നമുക്ക് റിസൾട്ട് വരും എന്നുള്ളതിന് യാതൊരു ഡൗട്ടും ഇല്ല. അതിന് എക്സാമ്പിൾസ് ഒരുപാട് നമ്മളുടെ ഫീൽഡിലുണ്ട്. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഹോംവർക്ക് നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഓപ്പണിംഗ് ഒരു ചെറിയ കഥയായിരിക്കണം, അല്ലെങ്കിൽ ഒരു കവിതയായിരിക്കണം, അല്ലെങ്കിൽ ഒരു അനുഭവം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ പഴഞ്ചൊല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഡയലോഗ് ആയിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ ആ ഓഡിയൻസിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സുകൊണ്ട് അവര് നമ്മളോട് എന്താ പറയുക, ഒരു കണക്ഷനിൽ വരും. പെട്ടെന്നൊരു മാഗ്നറ്റ് വന്ന മാതിരിയുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും അതിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യമായിട്ട് ഈ ഹോംവർക്ക് എന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു 4-5 കഥകൾ, ഒരു 2 മിനിറ്റിൽ തീർക്കാവുന്ന ചെറിയ ചെറിയ കഥകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ കവിതകൾ, ഇതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കുക. കാരണം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്പീക്കേഴ്സ് എല്ലാവരും ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നവരാണ്. കാരണം അവർ വന്ന് സംസാരിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും സംസാരിച്ച് ആൾക്കാരെ ബോറടിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ സ്പീച്ചിലേക്ക് അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ എല്ലാവരുടെയും കയ്യിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. എൻ്റെ കയ്യിലും സ്റ്റോക്ക് ഉണ്ട് എന്റെ കയ്യിൽ. കാരണം നമ്മൾ ഒരുപാട് സ്റ്റേജുകളിൽ പോകുന്നതായതുകൊണ്ട് ഒരേ കഥ നമുക്ക് പറഞ്ഞ പറ്റില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു 5-6 കഥകൾ നമ്മളുടെ കയ്യിൽ വേണം. എന്നാലേ നമുക്ക് ഒരു ഡിഫറൻറ്റ് മെസ്സേജ് സെയിം ആയിരിക്കും, പക്ഷെ ഓരോരുത്തർ നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ വെറൈറ്റി നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള ചില കഥകൾ, നിങ്ങളുടേതായിട്ടുള്ള ചൊല്ലുകൾ, കവിതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു സിനിമ ഡയലോഗ്, ഇപ്പൊ തമിഴ്നാട്ടിൽ പറയുന്ന മാതിരി രജനീകാന്ത് പറയുന്ന ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റ്, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ തന്നാ വന്നിരിക്കുന്നത് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ആ രീതിയിലുള്ള ചെറിയ ചെറിയ ഡയലോഗുകൾ എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. രണ്ടാമത്, നമ്മൾ ഈ പറയുന്ന ഓപ്പണിംഗ് നമ്മളുടെ മെയിൻ കണ്ടന്റുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം.
കഥ കഥ പറയാൻ വേണ്ടി കഥ പറയുക, നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറെ, മറ്റേ രണ്ട് രണ്ട് ലെവലിൽ നിൽക്കരുത്, രണ്ട് ഒരു ലെവലിലായിരിക്കണം നിൽക്കേണ്ടത്. അതിനാണ് നമ്മൾ ബ്രിഡ്ജിങ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ കഥയിലേക്ക് കയറുകയാണ്, നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ നമ്മളുടെ ഓപ്പണിങ്ങും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് കണക്ഷൻ വേണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ബർഗർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബർഗറിന്റെ ബേസിന്റെ മേലെ ചീസോ അല്ലെങ്കിൽ ബട്ടറോ തേച്ചതിന് ശേഷം മാത്രമേ അതിന് മേലെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ പാറ്റീസോ, നോൺ വെജ് ആണെങ്കിൽ നോൺ വെജിന്റെ പാറ്റീസോ അതിന് മേലെ ആൾക്കാർ വെക്കുള്ളൂ. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ അത് ഒട്ടിയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന കഥ, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ മെയിൻ കണ്ടന്റുമായിട്ട് 100% കണക്ഷൻ വേണം. കഥ പറയാൻ വേണ്ടി കഥ പറയരുത്, പ്ലീസ്. രണ്ടാമത്തെ പോയിന്റ്, ഇതില് നമ്മൾ കഥ പറഞ്ഞു വരുമ്പോ ഓക്കെ ആൾക്കാരെ ബോറടിപ്പിക്കണ മാതിരി ലോങ് ആയിട്ട് നമ്മൾ പറയരുത്. കാരണം നിങ്ങളുടെ കയ്യിൽ 7 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ സമയമുള്ളൂ. ഈ 7 അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ സംസാരിക്കുമ്പോ ഇതിന്റെ 3/4 നമ്മുടെ ഓപ്പണിംഗ് മാത്രമേ, പിന്നെ നിങ്ങൾ പറഞ്ഞതിന്റെ മീനിങ് എന്ത് കിട്ടും? കിട്ടില്ല. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ പറയുന്ന കാര്യം, നമ്മൾ ഓപ്പണിംഗ് ചെയ്യുന്ന കാര്യം ആൾക്കാരുടെ സസ്പെൻസ് കളയരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നിങ്ങളോടൊരു നല്ല കഥ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കഥ തുടങ്ങേണ്ട ആവശ്യമില്ല. കഥ എങ്ങനെ തുടങ്ങുക? ആ സസ്പെൻസ് നിങ്ങൾ ഒരു കാരണവശാലും കളയരുത്. നിറയെ പേര് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. ഒന്നും ആവശ്യമില്ല. 1993 ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞങ്ങനെ തുടങ്ങിക്കോ. ഇതിന് അവരുടെ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആ അനുവാദം കിട്ടിയിട്ടുള്ളതാണ് നിങ്ങൾ സ്റ്റേജിൽ കയറി നിൽക്കുന്നത് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും സസ്പെൻസ് കളയാണ്ടിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതില്ലേ? അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഹോംവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ ഞാൻ മെയിൻ കണ്ടന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ബേസ് ലെവൽ വർക്ക് നിങ്ങളുടെ റെഡി ആയിരിക്കണം. അതാണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ. അത് റെഡി ആയിരുന്നാൽ 100% നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് 10 മിനിറ്റ് സമയമുള്ളൂ. 2 മിനിറ്റ് മുതൽ 3 മിനിറ്റ് നമ്മൾ തീർത്തിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മെയിൻ സബ്ജക്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മുടെ അനുഭവ സാക്ഷ്യം നമുക്ക് ആക്ച്വലി പറയാൻ പറ്റില്ല. ഈ കഥയിലെ കഥ ഫുള്ളായിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. നമ്മൾ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങൾ, ചൊല്ലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് റെഡിയാക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് മെയിൻ കണ്ടന്റ് ആണ്. അതിനുശേഷം നമ്മൾ ടോപ്പിക്, അപ്പോഴാണ് നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ഒരു സ്പീച്ച് ക്രാഫ്റ്റിന്റെ ഒരു നല്ല ഒരു ടെസ്റ്റിമണി, പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റിമണി നമുക്ക് കൊടുക്കാൻ പറ്റുക. വെറൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആൾക്കാർക്ക് വെറൈറ്റി കിട്ടിയിരിക്കണം. സബ്ജക്റ്റ് ഒന്നാണെങ്കിലും നിങ്ങൾ അവതരിപ്പിക്കുന്ന രീതി വ്യത്യാസം വേണം. ഒരേ കഥ, രാമായണത്തിന്റെ ഒരേ കഥ, കമ്പരാമായണത്തിലും വാൽമീകി രാമായണത്തിലും തുളസീദാസ് രാമായണത്തിലും പല രാമായണത്തിലും നോക്കുമ്പോൾ പല രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്ലീസ് ബി കെയർഫുൾ. സ്റ്റോറി സെയിം ആയിരിക്കണം, പക്ഷെ അവതരണം വ്യത്യാസം വന്നില്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് കിട്ടില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പോയി സംസാരിക്കുന്ന പല ഗ്രൂപ്പുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഓഡിയൻസിന്റെ 50% മേലെയുള്ള ആൾക്കാർ നമ്മളുടെ പഴയ ഓഡിയൻസ് തന്നെ വന്നിരിക്കും. അപ്പൊ ഇവന്റെ കയ്യിൽ ആപ്പിടെ ഒരു കഥയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കരുത്. കാരണം ഈ 50% പേരും ബോറടിച്ച ഒരു ഡയമെൻഷനിലേക്ക് അവർ വന്നാൽ ബാക്കിയുള്ളവരെ ഓട്ടോമാറ്റിക്കലി അവർ നെഗറ്റീവ് ആക്കും. അതുകൊണ്ട് ആസ് എ സീനിയർ, ആസ് എ പ്രസന്റർ, ആസ് എ ടെസ്റ്റിമണി ഗിവർ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളത് ക്ലിയർ ആയിരിക്കണം. നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് റെഡി ആയിരിക്കണം. ഒരു വേരിയേഷൻ വളരെ അത്യാവശ്യമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇതിൽ സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഈ തരത്തിലുള്ള വീഡിയോകൾ, ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ ബെല്ലൈക്കൺ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈവൻ ഓർത്തില്ലെങ്കിൽ കൂടെ അത് റിലീസ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും. അതിലൂടെ നിങ്ങളുടെ നോളജ് കൂടുകയുള്ളൂ. നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങളുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഇഷ്ടമാരിയുണ്ട്. ആ കപ്പാസിറ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗുണകരമായിട്ടുള്ള വീഡിയോസും ഇൻഫർമേഷൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. നാളെ മെയിൻ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് ഡു യുവർ ഹോംവർക്ക്. ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്. താങ്ക് യു.